ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ഗണേഷ് കുമാർ അന്ന് ഗതാഗത മന്ത്രിയായിരിക്കെ ഒരു അദ്ദേഹം അത് ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തതാണ്. ഒരു പ്രായമുള്ള സ്ത്രീ അദ്ദേഹത്തെ ഒരു ചടങ്ങിനിടയിൽ എവിടെയോ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, മോനെ ഈ ബസ്സിൽ കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടാണ്, പടികൾ ഉയർന്നിരിക്കുന്നു KSRTC ബസ്സിൻ്റെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കാലെടുത്ത് വെച്ച് വയസ്സായവർക്ക് കയറുന്നതിന് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം അത് സാങ്കേതികമായി അതെന്ത് ചെയ്യാൻ കഴിയുമെന്ന് KSRTCയിലെ വിദഗ്ധരോട് അന്വേഷിച്ചു. സാർ, നമ്മൾ അതിന് ലഭിച്ച മറുപടി ഇതാണ്, നമ്മൾ ഇതിനൊരു കണക്ക് വെച്ചിട്ടുണ്ട്, ഇത്ര ഉയരത്തിലാണ് പടി എന്നൊരു കണക്ക് നിലനിന്ന് പോരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ആ കണക്കൊക്കെ പൊളിച്ചേക്കൂ, ആളുകൾക്ക് യാത്ര ചെയ്യാനാണ് ബസ്സിൽ കയറി യാത്ര ചെയ്യാവുന്ന സൗകര്യത്തിന് പടികൾ താഴ്ത്തണം, ഒരു ആദ്യത്തെ പടിയിലേക്ക് കയറാനുള്ള ഉയരം കുറയ്ക്കണമെന്ന് പറഞ്ഞു. നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് പിന്നീട് നിർമ്മിച്ച ബസ്സുകളിൻ്റെ ബോഡി നിർമ്മാണത്തിൽ അത് നടപ്പാവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു അധികാര സമയം കഴിഞ്ഞ് KSRTCയുടെ MD ആയി ചുമതലയേറ്റ വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോലും പറഞ്ഞതാണ് ഈ ബസ്സുകളുടെ ബോഡി നിർമ്മാണം, ശ്രീ ഗണേഷ് കുമാറിൻ്റെ കാലത്ത് നടന്ന ബസ്സുകളുടെ ബോഡി നിർമ്മാണം എല്ലാം അശാസ്ത്രീയമാണ്, ബസ്സുകളുടെ പിൻവശത്തെ സ്റ്റെപ്പിൻ്റെ അടിവശം ബസ്സുകൾ ഈ ഹമ്പുകളൊക്കെ കയറുമ്പോൾ അത് തട്ടി കേടുവരുന്നു എന്ന് പറഞ്ഞ് അത് പൊളിച്ചു മാറ്റി ബസ്സുകളെല്ലാം ഇപ്പോൾ പഴയതുപോലെയാണ്, ഇത് നമ്മൾ കാണുന്നതാണ്. ശ്രീ ബിജു, ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോ ഫ്ലോർ ബസ്സുകൾ നമ്മുടെ ഗ്രാമീണ റോഡുകൾക്ക് നല്ലതല്ല, അത് സമ്മതിച്ചു. പക്ഷേ ലോ ഫ്ലോർ ബസ്സുകൾ അർബൻ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ലോ ഫ്ലോർ ബസ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ സൂചിപ്പിച്ചത് ശ്രീ ബിജു, ഞാൻ സൂചിപ്പിച്ചത് ലോ ഫ്ലോർ ബസ്സുകളെ കുറിച്ചല്ല, ലോ ഫ്ലോർ ബസ്സുകളെ കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നു. കാരണം പടിക്കെട്ടുകളുടെ എണ്ണം കുറയുമ്പോൾ കയറുന്നതിന് ഇറങ്ങുന്നതിനുള്ള സമയലാഭമാണ്, നേരെ കയറി പ്ലാറ്റ്ഫോമിലേക്ക് നിൽക്കാൻ യാത്രക്കാർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇത് ലോ ഫ്ലോർ അല്ലാത്ത ബോഡി നിർമ്മിച്ച് KSRTC ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളിൽ സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ പടിക്കെട്ട് യാത്രക്കാരൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ മാറ്റിയപ്പോൾ പിന്നീട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, നോക്കൂ, KSRTCയുടെ ചുമതലയിലേക്ക് വന്ന MD ആയി വന്നയാൾ അത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ സാങ്കേതിക നിയമവശങ്ങൾ വിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, യാത്രക്കാരന് വേണ്ടിയല്ലേ ബസ്. യാത്രക്കാരൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരൻ കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്ന സമയം കുറയുമ്പോൾ അത് നേട്ടമാകുന്നത് അതേ വാഹനത്തിന് തന്നെയല്ലേ, യാത്രാ സമയം അവിടെ കുറഞ്ഞു കിട്ടുകയല്ലേ ചെയ്യുന്നത്, വേഗത്തിൽ യാത്രക്കാർക്ക് എത്താനും കഴിയുന്നു അമിത വേഗത ഇല്ലാതെ തന്നെ, അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഈ കൊച്ചി സിറ്റിയെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നമ്മളിപ്പോ കേരളത്തിന്റെ മൊത്തം പൊതുഗതാഗത സംവിധാനത്തെ കുറിച്ചാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ലോ ഫ്ലോർ ബസ്സുകൾ ഉൾനാടൻ ഗ്രാമങ്ങളിലെ റോഡുകൾക്ക് അനുയോജ്യമല്ല, അത് ഫുട്ബോർഡ് പിന്നെ ഹമ്പുകളിൽ തട്ടുകയോ അപകടങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അതിനകത്ത് എനിക്ക് അത് അതിനകത്ത് വേറെ പഠന ആവശ്യമുണ്ട്. പക്ഷെ നഗരങ്ങളിലെ സ്ഥിതി അതല്ല സാർ. നഗരങ്ങളിൽ ഈ പ്രായമായ ആളുകളും കുട്ടികളും സ്ത്രീകളും അവർക്ക് ഈ ആനപ്പുറത്ത് കയറുന്ന പോലെ ബസ്സിന്റെ മുകളിലേക്ക് വലിഞ്ഞ് ബസ്സിനുള്ളിലേക്ക് വലിഞ്ഞ് ചവിട്ടി പിടിച്ച് കയറി വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മറിച്ച് റോഡ് സൈഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ നിലവാരത്തിൽ ആ ഒരു ഒരു ലെവലിൽ പിന്നെ ലോ ഫ്ലോർ ബസ്സുകൾക്ക് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് നഗരങ്ങളിൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലോകവ്യാപകമായി ആഗോളതലത്തിൽ വികസിത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു രീതിയാണിത്. നഗരങ്ങളിൽ ഇത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം. ഞാൻ നമ്മുടെ ഉൾനാടൻ ഗ്രാമീണ റോഡുകളുടെ ശാസ്ത്രീയതയെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാൻ ഞാൻ അതിന് തയ്യാറല്ല. ഇല്ല, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ നഗരങ്ങളിൽ തീർച്ചയാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. റോഡുകളുടെ ശാസ്ത്രീയത അത് മറ്റൊരു വിഷയമാണല്ലോ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടതാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ നഗര സർവീസിനായി വന്ന ജനറം പദ്ധതി പ്രകാരം വന്ന ബസ്സുകൾ, ഇത് നഗരത്തിന് പറ്റില്ല എന്ന് പറഞ്ഞ് ദീർഘദൂര സർവീസിലേക്ക് മാറ്റിയവരാണ് നമ്മുടെ അധികാരികൾ. ശ്രമിച്ചു, ഞാൻ ചോദിച്ചത് ഇവർ പഠിക്കാൻ പോകുന്നത് ആഫ്രിക്കയിലാണോ അതോ വികസിത രാജ്യങ്ങളിലാണോ, ഇവരെന്തിനാണ് പോകുന്നത്? ഇവർ പോകുമ്പോൾ ഇവരുടെ മക്കളെ കൊച്ചുമക്കളെ കൊണ്ട് പോകുന്നത് ഇവർ ജീവിതം ആസ്വദിക്കാൻ കൊണ്ടുപോകുന്നതാണോ അതോ കേരളത്തിലെ ജനത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ജനത്തിൻ്റെ ടാക്സ് ഉപയോഗിച്ച് ഇവർ കേരളത്തിന് വേണ്ടി പഠിക്കാൻ പോകുന്നതാണോ? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഇവരുടെ ഉദ്ദേശം എന്താണ്? KSRTC MD യുടെയും അല്ലെങ്കിൽ മന്ത്രിയുടെയും മനസ്സ് മനോഗതിക്കനുസരിച്ചാണോ ഇവിടെ പുരോഗതി കൊണ്ടുവരേണ്ടത്, അതോ ലോകവ്യാപകമായി ശാസ്ത്രീയമായി ഈ രംഗത്ത് പഠനം നടത്തിയ ആളുകളുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? എൻ്റെ ചോദ്യം അതാണ്.